ഇതിനുള്ളിലാണ് ഒരു ഉമ്മ 19 കൊല്ലമായിട്ട് താമസിക്കുന്നത്. എല്ലാരും കണ്ടോളി മക്കളെ, നമ്മളെ അമ്മാരെ പോലെ. അസ്സലാമു അലൈക്കും താത്താ. അലൈക്കും അസ്സലാം. എന്താ പേര്? പേര് പാത്തമാനും പോച്ചും പാത്തമാനും പോച്ചും പാത്തമാനൊക്കെ പോച്ചും. ഞാനൊരു ഇടങ്ങാറായിട്ട് നടക്കുന്നോളാണ്. ഞാൻ കറ്റത്തിലായിട്ട് നടക്കുന്നോളായിട്ട് ഒരു വീടും വരുമൊന്നുമില്ല. അയറാക്കട്ടെ എൻ്റെ കാര്യത്തിനങ്ങളൊന്ന് ഒരുങ്ങി എൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരി. ഒരു രണ്ട് മുറിയാങ്കലങ്ങൾ എടുത്ത് തന്നാളി. എനിക്കൊന്ന് ഉത്തരക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹു തആലങ്ങൾക്ക് എല്ലാം വിധി കൂട്ടി തെറ്റാ. ഞാൻ മമ്പർത്താണ്. എല്ലാം കക്ക് നന്നാട്ടെ. അത് എടുത്ത് തന്നാൽ ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് സ്ഥലം? താന്നാളൂർ പകരം. താന്നാളൂർ തെറ്റ് വന്നതാണ്. തെറ്റ് വന്നതാണ് ഞാൻ താന്നാളൂർ പകരം. ആരുമില്ല. മീൻ ബാപ്പിയൊക്കെ മരിച്ചു പോയി. ഒരു ആങ്ങണാര കുട്ടികളാണ്. അവർക്കേനെ പണിയെടുത്തിട്ട് ജീവിച്ചാൻ പറ്റണില്ല. എന്റെ ഭർത്താവില്ല. ആരും ഇല്ല എനിക്ക് ഭർത്താവില്ല. എന്റെ ഭർത്താവൊക്കെ മരിച്ചു പോയിക്കണം. മരണപ്പെട്ടതാണ്. ആ മക്കളും ഇല്ല. ഒരു മോളുണ്ടായത് അതും മരിച്ചു. പിന്നെ കെടുക്കാൻ തരല്ല. ഞാൻ മയത്ത് കെടുക്കാൻ വെക്കുമ്മ. എനിക്ക് ഞാൻ മയത്ത് എനിക്ക് കെടുക്കാൻ പറ്റുമോ? വീടപ്പില്ല. വീടില്ലമ്മ. വീടുണ്ടായിരുന്ന കടമ നിന്റെ അമ്മക്ക് ഒരു കടമ്പ് തരണ്ടായിരുന്നു. കടമന്ന് പോയതാ. കടമന്ന് എന്റെ അമ്മക്ക് പോയതാണ് കടം വന്നിട്ട്. പിന്നെ ഞാനിവിടെ വയന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ കുടുംബത്തിൽ ആരും പോയി? എന്റെ അമ്മയും മരിച്ചു, ആങ്ങളാരും മരിച്ചു, ഒക്കെ മരിച്ചു പോയി. എന്നെ സഹായിക്കാൻ ആരും ഇല്ല. അപ്പൊ പഞ്ചായത്ത് മഹലൊന്നും അറിയില്ലേ? പഞ്ചായത്ത് മഹലൊക്കെ പറഞ്ഞേക്കണ. ഇപ്പൊ ഈ എടുത്തന്ന ആള് പറഞ്ഞേക്കണേ. ഒന്നും ഒരു ഇതായിട്ടില്ല. അഭാവതാരങ്ങൾ എല്ലാരും കൂടി കൂടി ഇതൊന്ന് ശരിയാക്കി തരി. അമ്മ നിങ്ങക്ക് നന്നാക്കിക്കോളും. അതെ. ഇവിടെ എത്ര കാലം ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 10-50 കൊല്ലായി. പറ്റില്ലാങ്കരോ നടക്കായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചതാ. ആരെങ്കിലും വെള്ളം തരും, ആരെങ്കിലും ഇതാവും, കെടുക്കാൻ തരല്ലായിട്ട് ഞാൻ ഒലിയും വിളിച്ച് അടുക്കായിരുന്നു. എന്റെ സ്ഥിതിയാണിത്. രാത്രി ഉറങ്ങിയത് ഇവിടെയാണ്. ഞാൻ താന്നാളക്കാരത്തിയാണ്. ഒരു കോണിന്റെ ഉള്ളിലമ്മ, ഒരു കോണിക്കൂട്ടില. കോണിക്കൂട്ടില? കോണിയുടെ ഉള്ളിൽ. കോണിക്കൂട്ടി നിങ്ങൾ കാണിച്ചറിയാണ് ആ സ്ഥലം. അത് ആര് തന്നാണ്? തന്നതല്ല അത്. ഞാൻ ഒരാളെനിക്ക് കുറച്ചൊരു ഇതിന് തന്നതാ. പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിയോ? അത് എല്ലാം ഒന്നല്ലമ്മ. എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയൂലമ്മ. എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയൂല. അതിലാണ് അത് തന്നെ. ഒരു മുക്കാൽ കുറച്ച് കരാത്തൊരു മനുഷ്യനാണ് ആ എടുത്ത ആള്, ആ തന്ന ആള്. അങ്ങനെ ഞാൻ കിടങ്ങാറായിട്ട് ഞാൻ നിരയും പിടിച്ച് നടക്കും. രാത്രി അവിടെ കെടുക്കലാ. രാവിലെ അങ്ങോട്ട് വരും. രാവിലെ അങ്ങോട്ട് വരും. അതെ. ഇവിടെ നിങ്ങൾ അന്നം വെള്ളമൊക്കെ ഇവിടെ നിന്ന്. ഓ ദിവസേന വന്നിട്ട് രാവിലെ വന്നിട്ട് രാത്രി പോണത് തന്നെ കിടക്കാൻ പോകുന്നത് ഒരു കോണിക്കൂട്ടിലാണ്. കോണിക്കൂടെ ഞമ്മള് കണ്ടിട്ടില്ല. ഞമ്മള് ഇവിടുന്ന് വന്നപ്പോ ഇവര് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇൻഷാല്ല ഇവരെ മഹലുമായിട്ടും ഞമ്മള് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അവരെ വീടും ഇവര് ഉറങ്ങുന്ന സ്ഥലമൊക്കെ നമുക്ക് സഹായിച്ചു. ഒരു ദിവസം നേരായി. എന്റെ മനസ്സ് നന്നായി. വളരെ വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ നടക്ക ഇങ്ങനെ പറയുന്നത്. നല്ലവരായ നാട്ടുകാര് ഉമ്മാന്റെ വിഷമം. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉമ്മാന്റെ വിഷമല്ലേ, അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരുണ്ട്. നമ്മളെ ഉമ്മമാര് നമ്മളിങ്ങനെ എത്താൻ വെക്കോ? ഇതിനും പേരല്ല. ഇവിടെ വന്ന തള്ളല്ല. ഒരുപാട് ഉമ്മമാരുണ്ട്. അപ്പൊ ഈ ഉമ്മമാര് നമ്മളെ സ്വന്തം ഉമ്മമാര് നമ്മളിങ്ങനെ ഇത്തുലല്ലോ സൈഡില്. ഒരു ആർത്തിന്റെ ഭാഗത്തോട്ട് അതുപോലെ നിങ്ങൾ വിചാരിച്ചാ മതി. ഞങ്ങളിപ്പോൾ ഈ താത്താൻ്റെ ഇവിടെ താമസിക്കുന്ന ഒരു കോണിക്കൂടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മക്ബറയിൽ നിന്ന് കുറച്ച് ദൂരം പഴയ പാലത്തിൽ കൂടെയാണ് നടന്നു വരുന്നത്. ആദ്യത്തെ പാലമില്ലേ, അതിൻ്റെ മുകളിലെത്തി. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് പോവാല്ലേ. ഈ താത്താന്റെ വീട് റൂമിൽ ഇപ്പൊ താമസിക്കുന്ന റൂമാണിപ്പോ. ഒരാളിങ്ങനെ ഗവർണറിനൊലോച്ചിട്ട് ഇങ്ങനെ കെടുക്കാനല്ല, ഇങ്ങനെ കുറച്ച് കൊടുക്കണോ എന്നാലും നോക്കാല പറ്റോ. നമ്മക്ക് ഏറ്റവും തെറ്റേ എന്നെ കൊണ്ട് കണ്ടോളി.
ഇതാണ് കൂണിക്കൂട്. കൂണിക്കൂടിനുള്ളിലാണ് ഒരു ഉമ്മ 19 കൊല്ലമായിട്ട് താമസിക്കുന്നത്. എല്ലാരും കണ്ടോളി മക്കളെ, നമ്മളമ്മമാരെ പോലെ അതിനുള്ളിലാണ് ഈ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ട് ഉമ്മ കിടക്കുന്നത്. ഇതന്നെ ഇവരെ അടുക്കളയും എല്ലാ സൗകര്യവും തന്നെ. ബാത്റൂം അമ്മ ബാത്റൂം അപ്പുറത്തുണ്ട്. അടുക്കളയും ബെഡ്റൂമും എല്ലാം ഇതന്നാണ്. ഈ ഇതിന്റെ ചോട്ട് കിടന്നിട്ട് തല ഇതിമ മുട്ടുണ്ടെന്നാണ് പറയുന്നത്. വെച്ചുണ്ടാക്കല് രാത്രിയൊക്കെ ഇവിടെ എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കി തിന്നും, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഭക്ഷണം കൊടുത്തിട്ട് ആരെയും കൊടുക്കുമ്പോ അടുപ്പില്ല. അടുപ്പില്ല ഇവിടെ കറണ്ട് പോയതാണ്. ഇതിനും ചെറുതായിട്ട് വരെ ഒരു സംഖ്യ പിന്നെ ഇത് കൊടുക്കുന്നുണ്ട്, രണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രക്കുള്ളൊരു അവസ്ഥയിലാണ്, പരിതാപകരമായ അവസ്ഥയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ കാണുമ്പോ നമ്മൾക്ക് എത്രയേ ഭാഗ്യവാന്മാരാണ് മക്കളെ, ഒരുപാട് ഭാഗ്യവാന്മാരാണ്. എല്ലാ അത്ര ഉണ്ടായിട്ട് നമ്മളെ നമുക്ക് ഒരു പിന്നെ ഇത് പോരാ പോരാന്നുള്ളൊരു തോന്നലും പറച്ചിലാണ് നമ്മൾ പറയുന്നത്. ആരോടും വരാനില്ല, അങ്ങനെ കിടക്കാനായിട്ടാ ഞാൻ കിടക്കുന്നത്. അപ്പോലെ അന്നല്ല അന്നാടെ ഒരാളെ വെച്ചാൽ കണ്ടുമില്ല, കറ്റി കാട്ടി ജീവിച്ചിട്ടാ നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ ആൾക്കാർ ഇവിടെ വെള്ളോട് ചീത്ത പറയാ വാക്ക് പറയാ എന്തെല്ലാം കിടക്കാറിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല കാലൊക്കെ ഇവിടെ വന്ന് കൊടുക്കായിരുന്നല്ലോ. നല്ല കാലം പെട്ടെന്നു ഉമ്മ മരിച്ചില്ലേ, വാപ്പ മരിച്ച, അങ്ങനെ ആരും മരിച്ചൊക്കെ പോയിട്ട് ഞാനും ഒറ്റക്ക് ഒരു ഭാവിയായിട്ട് ഇങ്ങനെ വന്ന്, ഞാൻ ചെറുപ്പത്തിന് വന്നേക്കണം. അതുവരെ എല്ലാരും ഒഴിവാക്കിയപ്പോഴും കുടുംബങ്ങളും ബന്ധങ്ങളൊക്കെ മരണപ്പെട്ട് എല്ലാരും ഒഴിവാക്കിയപ്പോഴും ഇവിടുത്തെ പാപ്പ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഈ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒഴിവാക്കൂല, അവര് നിങ്ങളെ ചേർത്ത് കുട്ടികളൊന്ന് ശരിയാക്കി തരും. നിങ്ങക്ക് നന്നാവൂല, കുട്ടികളൊക്കെ ഒന്ന് രണ്ട് മുറി കഴിച്ച് തന്നാളി അവത്താലങ്ങളെ നന്നാക്കി തെറ്റ് എന്നാ കിടക്കാത്തതാണ് പറയുന്നത് കിടക്കുന്നത്. അപ്പൊ അവര് കോണിക്കൂട് അതിലൊക്കെ കണ്ട് ഞാൻ കിടക്കണേ. എന്റെ തല വെച്ച് കുട്ടിയിട്ട് വെച്ചിട്ട് ഉമ്മാന്റെ തല കറിഞ്ഞിട്ട് പറ്റാവുന്ന സഹായം സഹായിച്ചു കൊടുക്കാം. അതുപോലെ ആ മറ്റൊമ്മാനെ നമ്മള് പറഞ്ഞു, രണ്ട് മുറി മതിപ്പ, രണ്ട് മുറികൾ സഹായിച്ചു. വേറെ വിവരമില്ല, മക്കളില്ല, മക്കള് മരണപ്പെട്ടു പോയി, ഭർത്താവ് മരണപ്പെട്ടു പോയി, രാവിലെ പോയി, ഉമ്മ പോയി, ആരില്ലാത്തൊരു പാവം പത്താറ്റോളം വെറും പറ്റി സാധുവാണ്. അങ്ങനെ വെറുതെ സാധു എവിടെയും പോവൂല സഹായം. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരത്തിൽ പെടും. ഇന്നല്ലെങ്കിൽ നാളെ കജ്ജ് കാട്ടിയിട്ടാണ് ഞാൻ വെള്ളം കുടിച്ചത്, കജ്ജ് കാട്ടിയിട്ട് അങ്ങനൊക്കെ ഞാൻ ജീവിച്ചു. നിങ്ങൾക്കറിയില്ല, സങ്കടപ്പെടണ്ട, നിങ്ങളെ സഹായിക്കാൻ വരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയില്ല ഞാൻ കാണിച്ചാലേ ഭൂമി. നമ്മളൊരു ദിവസം ഇവരെ വീട്ടിൽ പോകുന്നുണ്ട്. ഇവര് കിടക്കുന്ന സ്ഥലം ഇവരെ സ്ഥലം ചൊവ്വാഴ്ച അപ്പൊ ആ വീഡിയോസുമായിട്ട് ഞങ്ങൾ പിന്നെ വരട്ടോ. ഇൻഷാല്ല ഇതിനുള്ള റിപ്ലൈ നിങ്ങൾ ഇവർക്ക് സമാധാനം കൊടുക്കണേ. തീർച്ചയായിട്ടും ഞാൻ സങ്കടപ്പെടണ്ട, തീർച്ചയായിട്ടും ഇവരെ എല്ലാരും സഹായിക്കുന്നു. കുട്ടി സഹായിച്ചതാ, ഞാൻ കാട്ടിച്ചേരാം.